പി എസ് സി പ്രിലിമിനറി എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എം എ മോട്ടിവേഷൻ നിങ്ങൾക്കായി പി എസ് സി പ്രിലിമിനറി സിലബസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം ജി കെ ജനറൽ സയൻസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ കേരളത്തിലെ കാർഷിക കാർഷികരംഗത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്നത് എന്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്നത് എന്ത് കൃഷി കൃഷിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്നത് ദേശീയ കർഷക ദിനം എന്ന് ദേശീയ കർഷക ദിനം എന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുദ്ര ഏത് കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുദ്ര ഏത് അഗ്മാർക്ക് അക്മാർക്ക് മുദ്രയാണ് കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുദ്ര ഇത് മനസ്സിലുറപ്പിക്കാനായിട്ട് അടിപൊളി കോഡിലൂടെ നമുക്ക് പഠിക്കാം കോഡ് കോഡിങ്ങനെയാണ് അക്മാർക്കിൻ്റെ ഗുണനിലവാരം അക്മാർക്കിൻ്റെ ഗുണനിലവാരം ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ ധാന്യവിള ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ ധാന്യവിള ഏതാണ് നെല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ ധാന്യവിളയാണ് നെല്ല് പൊക്കാളി കൃഷി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊക്കാളി കൃഷി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ല് പൊക്കാളി കൃഷി നെല്ല് എന്ന കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോടിങ്ങനെയാണ് പൊക്കാളി നെല്ല് പൊക്കാളി നെല്ല് തവളക്കണ്ണൻ ഏത് കാർഷിക ഇനമാണ് തവളക്കണ്ണൻ ഏത് കാർഷിക ഇനമാണ് നാടൻ നെല്ലിനം തവളക്കണ്ണൻ ഒരു നാടൻ നെല്ലിനമാണ് കോടിങ്ങനെയാണ് തവളക്കണ്ണൻ നെല്ല് തവളക്കണ്ണൻ നെല്ല് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ് കോടിങ്ങനെയാണ് നെല്ലിക്കൽ മണ്ണ് മണ്ണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കട്ടക് ഒറീസയിലെ കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടിങ്ങനെയാണ് നെല്ല് കട്ടപ്പുറത്ത് നെല്ല് കട്ടപ്പുറത്ത് ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം എത്രയാണ് ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം എത്രയാണ് രണ്ടാഴ്ച അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് ദിവസം ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യമാണ് രണ്ടാഴ്ച എന്ന് പറയുന്നത് ഇത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ് രണ്ടാഴ്ചത്തെ ഞാറ്റുവേല രണ്ടാഴ്ചത്തെ ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലാണ് തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലാണ് മിഥുനം മിഥുനം രാശിയിലാണ് തിരുവാതിര ഞാറ്റുവേല കോടിങ്ങനെയാണ് മിഥുനത്തിലെ തിരുങ്ങാറ്റുവേല മിഥുനത്തിലെ തിരുങ്ങാറ്റുവേല കേരളം എന്ന പദം ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളം എന്ന പദം ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെങ്ങ് കേരളം എന്ന പദം തെങ്ങ് എന്ന കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോടിങ്ങനെയാണ് കേരം തെങ്ങ് കേരം തെങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് തെങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് തെങ്ങ് കൊച്ചിൻ ചൈന എന്നത് തെങ്ങിൻ്റെ ഒരു ഇനമാണ് കൊച്ചിൻ ചൈന എന്നത് തെങ്ങിന്റെ ഒരു ഇനമാണ് കോഡിങ്ങനെയാണ് ചൈനയിലെ കൊച്ചിൻ്റെ തെങ്ങ് ചൈനയിലെ കൊച്ചിൻ്റെ തെങ്ങ് ലോക നാളികേര ദിനം എന്നാണ് ലോക നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ രണ്ട് സെപ്റ്റംബർ രണ്ടാണ് ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് പുറത്തായിട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് ആസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ് മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് മത്സ്യഫെട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് അത് പഠിക്കാനായിട്ടുള്ള കോഡാണ് തിരുവനന്തപുരത്തെ മത്സ്യഫെഡ് തിരുവനന്തപുരത്തെ മത്സ്യഫെഡ് കേരളത്തിലെ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് കേരളത്തിലെ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് പൂക്കോട് കേരളത്തിലെ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം പൂക്കോടാണ് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലാണ് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് റെഡിപൊളി കോഡിലൂടെ തന്നെ നമുക്കിത് പഠിക്കാവുന്നതാണ് കോഡിങ്ങനെയാണ് കന്നുകാലി മാട്ടുപെട്ടി കന്നുകാലി മാട്ടുപെട്ടി അടുത്തതായി നമുക്ക് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യ ഉൽപ്പാദനം മത്സ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നീലവിപ്ലവം കോഡിങ്ങനെയാണ് നീല മത്സ്യ വിപ്ലവം നീലമത്സ്യ വിപ്ലവം രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട ഉൽപാദനം മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് രജത വിപ്ത എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് വെള്ളി എന്ന ലോഹമാണ് വെള്ളിയുടെ നിറം സൂചിപ്പിക്കുന്ന വെള്ള എന്ന അർത്ഥം അർത്ഥം വരുന്ന രീതിയിലാണ് മുട്ട ഉൽപാദനത്തെ രജത വിപ്ലവം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത് പഠിക്കാനായിട്ടുള്ള കോഡാണ് രജത മുട്ട വിപ്ലവം രജത മുട്ട വിപ്ലവം ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാലുൽപാദനം ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ധവള എന്ന് പേര് വരാൻ കാരണം ധവള എന്ന പദത്തിന്റെ അർത്ഥമാണ് വെള്ള എന്നുള്ളത് അപ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് പാൽ ഉത്പാദനത്തിന് ധവള വിപ്ലവം എന്ന് പേര് വരാൻ കാരണം ഇത് പഠിക്കാനായിട്ടുള്ള കോഡാണ് പാൽ വിപ്ലവം പാൽ വിപ്ലവം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് നോർമൻ ബോർലോഗ് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോഡിങ്ങനെയാണ് ഹരിത ബോർലോഗ് ഹരിത ബോർലോഗ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാര് ആര് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആര് എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോഡിങ്ങനെയാണ് ഇന്ത്യൻ ഹരിത സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത സ്വാമിനാഥൻ ഒരിക്കലും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനുമാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യം ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യം വർഗീസ് കുര്യൻ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വർഗീസ് കുര്യൻ കോടിങ്ങനെയാണ് അടുത്തതായി നമുക്ക് വ്യത്യസ്ത കാർഷികോൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ലകളെ നോക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയേത് എറണാകുളം എറണാകുളം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നത് കോടിങ്ങനെയാണ് എറണാകുളം പൈനാപ്പിൾ എറണാകുളം പൈനാപ്പിൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയേത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട് കോടിങ്ങനെയാണ് പാലക്കാട്ടെ നിലക്കടല പാലക്കാട്ടെ നിലക്കടല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയേത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം ഇത് പഠിക്കാനായിട്ടുള്ള കോഡ് ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ മരച്ചീനി തിരുവനന്തപുരത്തെ മരച്ചീനി അടുത്തതായി നമുക്ക് പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാരുവിള ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാരുവിള ഏതാണ് പരുത്തി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാരുവിളയാണ് പരുത്തി കോടിങ്ങനെയാണ് ലോകത്തിലെ കൂടുതൽ പരുത്തി നാരുവിള ലോകത്തിലെ കൂടുതൽ പരുത്തി നാരുവിള കൃത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനുമാണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനുമാണ് കറുത്ത മണ്ണ് കോടിങ്ങനെയാണ് പരുത്തി കറുത്ത മണ്ണ് പരുത്തി കറുത്ത മണ്ണ് റിഗർ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനുമാണ് കറുത്ത മണ്ണ് കോടിങ്ങനെയാണ് കറുത്ത റിഗർ മണ്ണ് കറുത്ത റിഗർ മണ്ണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് കോടിങ്ങനെയാണ് പാലക്കാട്ടെ കറുത്ത മണ്ണ് പാലക്കാട്ടെ കറുത്ത മണ്ണ് കാർഷിക ഇനങ്ങളുടെ ജന്മദേശങ്ങളെ കുറിച്ചാണ് നമ്മളിന് പഠിക്കാൻ പോകുന്നത് തെങ്ങിൻ്റെ ജന്മദേശമാണ് മലേഷ്യ തെങ്ങിൻ്റെ ജന്മദേശമാണ് മലേഷ്യ കോടിങ്ങനെയാണ് മലേഷ്യൻ തെങ്ങ് മലേഷ്യ തെങ്ങ് റബ്ബറിൻ്റെ ജന്മദേശമാണ് ബ്രസീൽ റബ്ബറിൻ്റെ ജന്മദേശമാണ് ബ്രസീൽ അതുപോലെ തന്നെ കശുവണ്ടിയുടെ ജന്മദേശവും ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ് ഇത് പഠിക്കാനായിട്ടുള്ള കോഡാണ് ബ്രസീലിയൻ റബ്ബർ ബ്രസീലിയൻ റബ്ബർ കശുവണ്ടിയുടെ ജന്മദേശവും ബ്രസീൽ കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീൽ ഇത് പഠിക്കാനുള്ള കോഡാണ് ബ്രസീലിയൻ കശുവണ്ടി ബ്രസീലിയൻ കശുവണ്ടി റബ്ബറിന്റെ ജന്മദേശവും കശുവണ്ടിയുടെ ജന്മദേശവും ബ്രസീലാണ് കരിമ്പിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യ കരിമ്പിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യ കോഡിങ്ങനെയാണ് ഇന്ത്യൻ കരിമ്പ് ഇന്ത്യൻ കരിമ്പ് കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് കോഡിങ്ങനെയാണ് ആഫ്രിക്കൻ കാപ്പി ആഫ്രിക്കൻ കാപ്പി കേരളത്തിൽ പ്രധാനമായും ഏതിനും വിളയിലാണ് എൻഡോസൾഫാൻ എന്ന കീടനാശിനി പ്രയോഗിച്ചിരുന്നത് കേരളത്തിൽ പ്രധാനമായും ഏതിനും വിളയിലാണ് എൻഡോസൾഫാൻ എന്ന കീടനാശിനി പ്രയോഗിച്ചിരുന്നത് കശുവണ്ടി കേരളത്തിൽ പ്രധാനമായും കശുവണ്ടിയിലാണ് എൻഡോസൾഫാൻ കീടനാശിനി പ്രയോഗിച്ചിരുന്നത് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുഞ്ചകൃഷിയുടെ കാലം പുഞ്ചകൃഷിയുടെ കാലം വൃക്ഷികമാസം പുഞ്ചകൃഷിയുടെ കാലം എന്നത് വൃക്ഷിക മാസത്തിലാണ് കോഡ് ഇങ്ങനെയാണ് പുഞ്ചവൃക്ഷികം പുഞ്ച കേരളത്തിൽ നിന്നുള്ള പ്രധാന സമുദ്രോൽപ്പന്ന കയറ്റുമതി ഇനം ഏതാണ് കേരളത്തിൽ നിന്നുള്ള പ്രധാന സമുദ്രോൽപ്പന്ന കയറ്റുമതി ഇനം ഏതാണ് ചെമ്മീൻ കേരളത്തിൽ നിന്നുള്ള പ്രധാന സമുദ്രോൽപ്പന്ന കയറ്റുമതി ഇനമാണ് ചെമ്മീൻ കോടിങ്ങനെയാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി ചെമ്മീൻ സമുദ്രോൽപ്പന്ന കയറ്റുമതി ചെമ്മീൻ ലോകത്തിലെ തന്നെ പുരാതനമായ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ ലോകത്തിലെ തന്നെ പുരാതനമായ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ നിലമ്പൂർ നിലമ്പൂരാണ് ലോകത്തിലെ തന്നെ പുരാതനമായ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് കോടിങ്ങനെയാണ് നിലമ്പൂരിലെ തേക്ക് നിലമ്പൂരിലെ തേക്ക് കേരളത്തിലെ തനതായ പശുവിനം ഏതാണ് കേരളത്തിൻ്റെ തനതായ പശുവിനം ഏതാണ് വെച്ചൂർ പശു വെച്ചൂർ പശുവാണ് കേരളത്തിൻ്റെ തനതായ പശുവിനം കോഡിങ്ങിനെയാണ് കേരള വെച്ചൂർ പശു കേരള വെച്ചൂർ പശു അടുത്തതായി നമുക്ക് പ്രധാനപ്പെട്ട കാർഷിക പുരസ്കാരങ്ങൾ നോക്കാം മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് കർഷകോത്തമ മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ കോഡിങ്ങിനെയാണ് മികച്ച കർഷകനായ കർഷകോത്തമ മികച്ച കർഷകനായ കർഷകോത്തമ മികച്ച തെങ്ങ് കർഷകനുള്ള പുരസ്കാരമാണ് കേരകേസരി മികച്ച തെങ്ങ് കർഷകനുള്ള പുരസ്കാരമാണ് കേരകേസരി കേസരി കോടിങ്ങനെയാണ് കേസരിയുടെ തെങ്ങ് കേസരിയുടെ തെങ്ങ് മികച്ച പച്ചക്കറി കർഷകനുള്ള പുരസ്കാരമാണ് ഹരിതമിത്ര മികച്ച പച്ചക്കറി കർഷകനുള്ള പുരസ്കാരമാണ് ഹരിതമിത്ര കോടിങ്ങനെയാണ് ഹരിതയുടെ പച്ചക്കറി കൃഷി ഹരിതയുടെ പച്ചക്കറി കൃഷി മികച്ച പുഷ്പ കർഷകനുള്ള പുരസ്കാരമാണ് ഉദ്യാന ശ്രേഷ്ഠ മികച്ച പുഷ്പ കർഷകനുള്ള പുരസ്കാരമാണ് ഉദ്യാന ശ്രേഷ്ഠ കോഡിങ്ങനെയാണ് പുഷ്പയുടെ ഉദ്യാനം പുഷ്പയുടെ ഉദ്യാനം മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷക പുരസ്കാരമാണ് കർഷക ജ്യോതി മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷക പുരസ്കാരമാണ് കർഷക ജ്യോതി മറന്നു പോകാതിരിക്കാനുള്ള കോഡാണ് പട്ടികജാതിക്കാരുടെ കർഷക ജ്യോതി പട്ടികജാതിക്കാരുടെ കർഷക ജ്യോതി മികച്ച കർഷക വനിതയ്ക്കുള്ള പുരസ്കാരമാണ് കർഷക തിലകം മികച്ച കർഷക വനിതയ്ക്കുള്ള പുരസ്കാരമാണ് കർഷക തിലകം കോഡ് വനിതയുടെ കർഷക തിലകം വനിതയുടെ കർഷക തിലകം കേരള കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട അപൂർവ്വ ഇനം ചോദ്യങ്ങളും അതോടൊപ്പമുള്ള കോഡുകളുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിച്ചത് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ചാനലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അതോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്യുക അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്